കൊണ്ട് വിരുന്നൊരുക്കിയ ആരാധകർ. വാങ്കഡെയിൽ ക്യാപ്റ്റൻ ഹാർദിക്കിനെ കാത്തിരുന്നത് നിരാശ മാത്രം. മുംബൈ ആരാധകരെ നിശബ്ദരാക്കി സഞ്ജുവും പിള്ളേരും ആറാടി. തുടക്കം മുതൽ കീഴടങ്ങിയ മുംബൈ ബാറ്റ് വീശിയത് സീസണിലെ ഹാട്രിക് തോൽവിയിലേക്ക്. കളി രാജസ്ഥാൻ കൊണ്ടുപോയി. പുതിയ ക്യാപ്റ്റൻസിയിൽ രാശിയില്ലാതെ പാണ്ഡ്യയും. എന്തൊക്കെയാണ് നീലപ്പടയ്ക്ക് സംഭവിക്കുന്നത്? ടോസ് ഇടാൻ വന്ന ഹാർദിക്കിനെ കൂവിയും രോഹിത് രോഹിത് എന്ന് വിളിച്ചും എതിരേറ്റ കാണികളോട് ബിഹേവ് എന്നുവരെ പറയേണ്ടി വന്നു സഞ്ജയ് മഞ്ജരേക്കറിന്. ഇതോടുകൂടി ആരാധകരോഷം കൂടി എന്നല്ലാതെ നേട്ടമൊന്നുമില്ല. ഒരു പുഞ്ചിരി കൊണ്ടല്ലാതെ പാണ്ഡ്യക്ക് അതിനെ നേരിടാനും പറ്റിയില്ല. പവർ പ്ലേയിൽ ട്രെൻബോട്ട് ഒരുക്കിയ കെണിയിൽ ഹിറ്റ്മാൻ അടക്കം മുംബൈയുടെ മുന്നേറ്റ നിര പൂജ്യത്തിന് പുറത്തായി. ഒപ്പം ഒരു റെക്കോർഡും. ഐ പി എല്ലിൽ കൂടുതൽ തവണ പൂജ്യത്തിന് പുറത്തായ റെക്കോർഡ് ദിനേശ് കാർത്തിക്കിനൊപ്പം ഇനി രോഹിത്തിന് സ്വന്തം. രോഹിത്തിനെ ഗോൾഡൻ ഡെക്കിൽ പുറത്താക്കിയത് സഞ്ജുവിന്റെ മനോഹര ക്യാച്ചിലൂടെ. നിർണായക ഘട്ടത്തിൽ ടീമിനെ നയിക്കാൻ ക്യാപ്റ്റൻ വന്നെങ്കിലും ഒരനാവശ്യ ഷോട്ടിലൂടെ പുറത്തായി. ഒരു പക്ഷേ പാണ്ഡ്യ തിളങ്ങിയിരുന്നെങ്കിൽ പ്രതിധ്വനിക്കുന്ന ആരാധക രോഷത്തിന് കുറവുണ്ടായേനെ. തോൽവി മുംബൈക്ക് പുതുമയല്ല. 2014 അഞ്ച് കളികൾ തോറ്റതിന് ശേഷമാണ് മുംബൈ പ്ലേ ഓഫിലെത്തിയത്. 2015 തോൽവിയിൽ നിന്ന് ഒടുവിൽ കപ്പിലേക്ക്. പക്ഷേ ആരാധക പിന്തുണ ഇല്ലെങ്കിൽ മുംബൈക്കിനി എല്ലാം കടുപ്പമാണ്. എന്നാൽ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുമെന്നാണ് ഹാർദിക് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്.